വക്കീലേ. എനിക്ക് തോന്നി ആളിപ്പം മുമ്പിലെത്തും. അതാണ്, വിചാരിച്ചാൽ ഉടൻ ഞാൻ മുന്നിലെത്തും. അതിരിക്കട്ടെ, എന്താ ഒരു എഴുത്ത്? യുവർ ഓണർ, ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഏകദേശ രൂപം ഒന്ന് കുറിച്ചു വെച്ചതാ. അത് കൊള്ളാലോ. താങ്ക് യു, താങ്ക് യു. അല്ല, അതിരിക്കട്ടെ, ഈ അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയുണ്ട്? ഗംഭീര പുരോഗതിയല്ലേ, എന്ന് വെച്ചാ ഒടുക്കത്തെ പുരോഗതിയാ. ആ, പറഞ്ഞു കേക്കട്ടെ, എന്തൊക്കെയാ? ആ, യുവർ ഓണർ, ഞാൻ ആ സ്വാതിയെ കണ്ടു. എന്നിട്ട്? ആദ്യം കരുതിയത് അവള് പഠിച്ച കള്ളിയാണെന്നാ, പിന്നെ മനസ്സിലായി പഠിക്കാത്ത കള്ളിയാണെന്ന്. ഓഹോ, അമ്പടി, പഠിക്കാത്ത കള്ളി. അവള് പറഞ്ഞതിൽ ഒരുപാട് കുഴപ്പങ്ങൾ അവള് തന്നെ കൊണ്ടിട്ട് തന്നു. എന്ന് വെച്ചാ അവൾ അവൾക്ക് വീഴാൻ വേണ്ടി കുഴിയൊരുക്കി. അമ്പടി, പഠിക്കാത്ത കള്ളി. അവൾ പറഞ്ഞതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തു. ഞാനും അമ്മയും ആന്റിയൊക്കെ ആയിട്ട് എല്ലാം ഒന്ന് പ്ലേ ചെയ്ത് കേട്ടു. എന്നിട്ട്? എന്നിട്ടെന്താ, ഇവിടുന്ന് അങ്ങോട്ടുള്ള അന്വേഷണത്തെ സഹായിക്കുന്ന പലതും അതിൽ നിന്ന് കിട്ടി. സൂപ്പർ. ഇനി അടുത്ത ഘട്ടം ഇതിൽ പിടിച്ചായിരിക്കും യുറോണാസ് നടത്താൻ പോകുന്നത്. അപ്പോ ലക്ഷ്യം കണ്ടേ പ്രയത്നം അവസാനിപ്പിക്കൂ അല്ലേ? ആ, പിന്നെ മൂന്ന് തരം. ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഇറങ്ങിയിരിക്കുക. ഒരാള് വീണാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരുപാട് പേരുണ്ട്. അതെ, ഓട്ടത്തിനിടയില് ആരോഗ്യം കൂടി സൂക്ഷിക്കണം. അതിനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട് യുവർ ഓണർ. അതിനുള്ള മരുന്ന് എന്താ വക്കീല്? ഇതേ, ഇതൊരു അത്ഭുത മരുന്ന യുവർ ഓണർ. എന്റെ അജുവേട്ടന്റെ ധൈര്യം ഈ ഗൗണിലുണ്ട്. ദേ, ഇതിട്ടാ മതി, ആരോഗ്യം, ശക്തി, ബുദ്ധി ഒക്കെ ഒരുമിച്ചിങ്ങി പോരും. ഓ, അപ്പടിയാ? ആമാ ആമാ. അപ്പൊ ഈ കേസ് കഴിഞ്ഞാലും പുതിയ കേസുകൾ വാദിച്ച് വക്കീൽ ഓഫീസിൽ തന്നെ കാണും. ഏ, അതിന് സമയം കാണില്ല യുവർ ഓണർ. അജുവേട്ടന്റെ കാര്യങ്ങള്, നമ്മുടെ മോളുടെ കാര്യങ്ങള് ഒക്കെ നോക്കണ്ടേ? അതിന്റെ തിരക്കിനിടയിൽ വക്കീൽ ഓഫീസിൽ വരാൻ പറ്റും തോന്നില്ല. അപ്പോ ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഈ കോട്ടിടുമ്പോ ഒരു തോന്നലായിട്ട് അജുവേട്ടനടുത്ത് വരും, പക്ഷേ പെട്ടെന്ന് മായുന്നു. ഇനി മുതൽ അജുവേട്ടൻ വരുമ്പോ പറയണം, കുറച്ചധികം സമയം നിൽക്കാൻ, ഒരുപാട് സംസാരിക്കണം. ഇതൊരു അത്ഭുത ഗൗൺ തന്നെ.